അസ്സലാമു അലൈക്കും. ഈദ് മുബാറക്. യു ബി എൽ എച്ച് ഡി ഡേ എല്ലാ പ്രേക്ഷകർക്കും ഒരു അടിപൊളി ഈദ് മുബാറക്. ഈ റമദാനിനെ നമ്മളെല്ലാവരും കഴിഞ്ഞു, അതിനെ നമ്മൾ സഹനത്തോടുകൂടി മുന്നോട്ട് നടന്നു നീങ്ങി. ഇനി നമ്മൾ ഇന്ന് ഒരു ചെറിയ രീതിയിൽ ആഘോഷങ്ങളില്ലാത്ത, ആരവങ്ങളില്ലാത്ത ഒരു ഈദിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ ഈദ് ദിനത്തിൽ നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ഇന്ന് സ്പെഷ്യൽ ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരുടെയും ഓർമ്മയിൽ നമ്മൾ ഒരുപാട് ചിരിപ്പിച്ച ഒരു കൂട്ടം നല്ല സിനിമകളുടെ പിന്നാമ്പുറ പ്രവർത്തകൻ. മീശമാധവൻ, ചാന്ദ്പൊട്ട്, പട്ടാളം, എന്തിനേറെ ഒരുപാട് സിനിമകൾ കാര്യങ്ങൾ പറയാം. റെഡ് വൈൻ, അതേപോലെ തന്നെ മംഗ്ലീഷ്, ഇത്തരത്തിലുള്ള വലിയ സൂപ്പർ സ്റ്റാർ സിനിമകളുടെ ഡയറക്ടർ, യെസ്, നൺ അതർ ദാൻ മിസ്റ്റർ സലാം ബാപ്പു. ഈദ് മുബാറക് എല്ലാ പ്രേക്ഷകർക്കും. എൻ്റെ ഈദ് മുബാറക്. അപ്പോൾ സലാം ക, നമ്മുടെ ഇവിടെ ദുബായിൽ നമുക്കൊരു അൺഎക്സ്പെക്റ്റഡ് ഗസ്റ്റ് ആയിട്ട് വന്നാണ് സലാം കയുടെ ഒരു പുതിയ പ്രൊജക്റ്റുമായിട്ട് ദുബായിൽ വന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എത്തി. പക്ഷേ നമ്മുടെ ഭാഗ്യം കൊണ്ടോ സലാം കയുടെ ഭാഗ്യം കൊണ്ടോ എന്താണെന്നറിയില്ല, സലാം ക ഇന്നിവിടെ ലോക്ക്ഡൗണിൽ പെട്ട് ഇവിടെ കുടുങ്ങിപ്പോയിരിക്കുകയാണ്. സ്റ്റിൽ ഹീസ് വിത്ത് അസ്. സോ എന്തൊക്കെയാണ് സലാം കയുടെ ന്യൂസ് എന്നുള്ളതിലേക്ക് കടന്നു. എല്ലാവർക്കും പറയാനുള്ള ഒരൊറ്റ ന്യൂസ് തന്നെയാണ്. കാരണം ഈ ഇതൊക്കെ തന്നെ ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടിരിക്കുന്നൊരു സമയം. മാസ്ക്, കണ്ണിൽ ഗ്ലൗസ്, സാനിറ്റൈസർ, അങ്ങനെയൊക്കെ പറയുന്ന ഒരു കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എല്ലാവർക്കും പറയാനുള്ള ഒരു കോമൺ ആയിട്ടുള്ള, ഇതുപോലുള്ളൊരു കോമൺ ആയിട്ട് പറയാൻ പറ്റാവുന്നൊരു കാലഘട്ടം കടന്നു പോയിട്ടില്ലെന്ന് പറയാം. എല്ലാവരുടെ ജീവിതത്തിൻ്റെയും ഭാഗമായിട്ട് പല പുതിയ പേരുകൾ നമ്മൾ പഠിക്കുന്നു, പുതിയ ജീവിതത്തിൻ്റെ ഭാഗമാകുന്നു, അങ്ങനെയൊക്കെ തന്നെയാണ് പുതിയ വിശേഷങ്ങൾ. അപ്പോൾ ഈ പുതിയ വിശേഷങ്ങൾക്കിടയിലും നമ്മൾ നഷ്ടപ്പെടാതിരിക്കുന്ന കുറേ പ്രതീക്ഷകളുണ്ട്. ആ പ്രതീക്ഷ തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ പുതിയ വാർത്തകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ചില കാര്യങ്ങളിൽ ചില നമ്മൾ പുതിയൊരു തുടക്കം എന്നൊക്കെ പറയും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളിലും ചിലപ്പോൾ ഒരു എൻഡ് എന്ന് പറയുന്നിടത്തു നിന്നായിരിക്കും നമ്മളൊരു ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെ അതെ. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് അവർ വളരെ പോസിറ്റീവായിട്ട് കാണാനാണ് ഈ കാലഘട്ടത്തെയും എനിക്കിഷ്ടം. എന്തുകൊണ്ടും ഈ ലോക്ക്ഡൗൺ കാലഘട്ടം സലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് എഴുത്തുകൾ കുത്തുകൾക്കുള്ള ഒരു സമയമായി കൊണ്ട് നമ്മൾ തന്നെ ഈ ക്യൂവിലും മാധ്യമത്തിലും മറ്റു പത്രങ്ങളിലൊക്കെ സലാമിനെ ഒരുപാട് എഴുത്തുകൾ വായിക്കാനിടയുണ്ടായി. അപ്പം ഇങ്ങനെയുള്ള ഒരു എഴുത്തുകളുടെ പഴയ കോളേജ് ടൈമിലുള്ള ഒരു കവി കൂടിയാണ് ഒരു പുസ്തകം പ്രകാശനം ചെയ്തിട്ടുണ്ട്, ഭൂമിയിലെ കളിപ്പാട്ടങ്ങൾ എന്നുള്ളൊരു പുസ്തകം, കവിത, പഴയ കോളേജ് ടൈമിൽ. അപ്പോൾ കോളേജ് ടൈമിലൊക്കെ ഒരുപാട് സ്റ്റാറായി നടന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു എഴുത്തിൻ്റെ ലോകത്തേക്ക് പിന്നെയും പുറകോട്ട് പോയി അല്ലേ? അത് പലപ്പോഴും ഈ സിനിമയുടെ യാത്രയിടയിൽ നമുക്ക് സംഭവിക്കുന്നൊരു കാര്യമാണ്. കാരണം നമ്മൾ സിനിമ എഴുത്ത് എന്നത് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ പോലും സിനിമ നമ്മുടെ മനസ്സിൽ കയറുമ്പോൾ അത് വിഷ്വലായിട്ട് നമ്മളിങ്ങനെ അതിലിങ്ങനെ കൊണ്ടുപോകും. അപ്പോൾ ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ ഞാൻ പലപ്പോഴും ഞാൻ തുടങ്ങുന്നത്, ഇപ്പോൾ ഞാൻ കോളേജെല്ലാം കഴിഞ്ഞു, പിന്നീട് ഞാൻ എൻ്റെ പൊന്നാനി എം എസ് കോളേജിൽ കാലഘട്ടത്തിലാണ് ഞാൻ ഈ പറഞ്ഞ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതിനുശേഷം ഞാൻ തിരുവനന്തപുരത്തായിരുന്നു എൻ്റെ ഒരു പഠനം, അത് തിരുവനന്തപുരം അക്കാഡമിയിലായിരുന്നു. പിന്നെ തുടർന്ന് തന്നെ ഞാൻ പ്രസ് ക്ലബ്ബിൽ, തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ ജേർണലിസവും കഴിഞ്ഞു. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ എനിക്ക് ചെറിയ കൂട്ടുകാർ, ഇപ്പോൾ ഈ ജേർണലിസം എന്നൊക്കെ പറയുമ്പോൾ എഴുത്തുമായിട്ട് ബന്ധമുള്ള കുറേ കൂട്ടുകാരുണ്ടാവും. അപ്പോൾ അപ്പോഴാണ് ഞാൻ അവിടെ ഏഷ്യാനെറ്റ് ചാനലിൽ സ്ക്രിപ്റ്റ് റൈറ്ററായിട്ട്, അന്ന് എനിക്ക് തോന്നുന്നു 97 മുതൽ 2001 വരെയുള്ള ഓൾമോസ്റ്റ് എല്ലാ പ്രൊജക്റ്റുകളുടെയും പുറകിൽ സ്ക്രിപ്റ്റ് എന്ന് സലാം പി പാലപ്പെട്ടി എന്നാണ് അന്ന് പേരുണ്ട്. ഓക്കെ ഓക്കെ. അത് പഴയ ആളുകൾ, ഇപ്പോൾ അന്നത്തെ കുറേ രസകരമായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ദുബായിലുള്ള ഒരുപാട് പേര് സ്ഥിരമായിട്ട് അന്നൊക്കെ, അന്ന് ഈ കോമ്പയറിംഗ് പ്രോഗ്രാമുകളെല്ലാം സ്ക്രിപ്റ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാ പ്രോഗ്രാമിലും എൻ്റെ പേര് വരുന്നതുകൊണ്ട് എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ പോലും എന്നെ അംഗീകരിച്ചില്ല എന്നുള്ള സത്യം. കാരണം അവർക്കറിയില്ല ഞാനാണ് എഴുതുന്നുള്ളത്. അപ്പോൾ ഈ ദുബായിൽ നിന്നൊക്കെ കണ്ടിട്ട് ആളുകൾ പറയും, ഇവിടെ ഈ ഒരു സലാം പാലപ്പെട്ടി എന്ന് പറയുന്ന ഒരാളുണ്ട്, അത് നമ്മുടെ പാലപ്പെട്ടിയല്ല, അത് കൊടുങ്ങല്ലൂർ പാലപ്പെട്ടി ആയിരിക്കും എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഞാനാണ് അത് പറഞ്ഞിട്ട് അവർ വിശ്വസിക്കില്ല ഇപ്പോഴും. പിന്നെ അവസാനം ഞാൻ സംവിധായകനായതിനു ശേഷമാണ് അവർക്ക് മനസ്സിലായത് ഞാനായിരുന്നു. വൈകി വന്ന അംഗീകാരം എന്നൊക്കെ പറയില്ലേ. അപ്പൊ അന്നത്തെ കാര്യങ്ങളിൽ, അപ്പോൾ ആ ഒരു എഴുത്തിന്റെ രീതിയിലുണ്ടായിരുന്നു. പിന്നീട് അതൊരു ഒരു അതൊരു ഇപ്പൊ കോമഡി ഷോയൊക്കെ ആദ്യകാലങ്ങളിൽ ഞാനാണ് എഴുതിക്കൊണ്ടിരുന്നത്. ഓക്കെ. അപ്പൊ അങ്ങനെ കുറെ പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നത് അവിടുത്തെ ഏഷ്യാനെറ്റിലുള്ള ആ കാലഘട്ടങ്ങളിലുള്ള എല്ലാവർക്കും അറിയാവുന്ന. സ്റ്റാഫായിട്ടല്ല, ഞാൻ അവിടുത്തെ ഒരു കോൺട്രാക്ട് ബേസിൽ ഓരോ ബേസ് ചെയ്തിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. പിന്നെ അതിനുശേഷമാണ് ഞാൻ ലാൽജോ സാറിന്റെ കൂടെ വരുന്നത്. പക്ഷേ ലാൽജു സാറിനോടും എനിക്ക് തോന്നുന്നു ഞാനൊരു കഥയാണ് പറയുന്നത്,
കഥ പറഞ്ഞതിന് ശേഷമാണ് സാർ എന്നെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ പിന്നെ അത് ഒരു സിനിമയുടെ ഭാഗമായതിനു ശേഷം വായന കുറഞ്ഞു, എഴുത്തിനോടുള്ള മൊത്തം വിഷ്വലി നമ്മളിങ്ങനെ കാണാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് ഈ വായന പതുക്കെ അങ്ങ് മാറുന്നതോടെ എഴുത്തും നമ്മളെ വിട്ട് പോകുന്നൊരവസ്ഥയുണ്ട്. നമ്മുടെ കയ്യിലുള്ള അക്ഷരങ്ങൾ പതുക്കെ നമ്മളിൽ നിന്ന് അങ്ങനെ മാറി മാറി ഒളിഞ്ഞെവിടെയോ ഉറങ്ങിയിരിക്കുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ അത് തിരിച്ചു പിടിക്കാൻ ഈ ഒരു ലോക്ക്ഡൗൺ കാലഘട്ടം ഉപകാരപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നു. അതുമാത്രമല്ല, ഈ ലോക്ക്ഡൗൺ കാലഘട്ടം എന്ന് മാത്രം പറയാൻ പറ്റില്ല, ഇടയ്ക്ക് ഞാൻ പലപ്പോഴും ഇപ്പോൾ റെഡ് വൈൻ കഴിഞ്ഞു മംഗ്ലീഷ് കഴിഞ്ഞു, രണ്ടും പുതിയ ആളുകളാണ് എഴുതിയത്. ഞാൻ മാക്സിമം അവരോടൊപ്പം ഇരുന്ന് എനിക്ക് സ്ക്രിപ്റ്റിൻ്റെ ഭാഗമാവാറുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്ന ഒരു എസ്റ്റാബ്ലിഷ് റൈറ്ററുടെ സ്ക്രിപ്റ്റ് വേണം. ഓക്കെ. അതിനുവേണ്ടി ഞാൻ പലപ്പോഴും എൻ്റെ സമയം സത്യത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഡിലേ വന്നിട്ടുണ്ട്. ഇപ്പോൾ സിനിമ കുറച്ച് സമയം എടുത്തു. ഡിലേ വന്നതിനൊരു പ്രധാന കാരണം ചിലപ്പോൾ ഒരു എസ്റ്റാബ്ലിഷ് റൈറ്റേഴ്സിന് വേണ്ടിയുള്ള കാത്തിരിപ്പായിരിക്കും. അവരുടെ അടുത്ത് എത്തുകയും അവരുടെ സമയക്കുറവ് കാരണം ഇങ്ങനെ നീണ്ടു നീണ്ടു നീണ്ട് പോയതുകൊണ്ടാണ് ഇത്രയും ഇത് വന്നത്. പക്ഷേ അത് പതുക്കെ ഞാൻ തിരിച്ചു പിടിക്കുകയും ഒരു സിനിമ എഴുതാൻ ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചത് പുതിയ വേറൊരു റൈറ്ററുടെ കൂടെ എഴുതുമ്പോൾ എനിക്കൊരു ഇതുണ്ട്. കാരണം എന്നെ ഞാൻ എഴുതുന്നത് എന്നെ കറക്റ്റ് ചെയ്യാൻ ആരും ഇല്ലാത്തൊരവസ്ഥ വരും. അതെ, ഞാൻ എഴുതുന്നു, ഞാൻ സംവിധാനം ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ഒരു വടിയുമായിട്ട് ഒരാൾ നിൽക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ടത് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വേറൊരാൾ എഴുതുമ്പോൾ നമുക്ക് അതിൽ കറക്റ്റ് ചെയ്യാൻ കുറച്ചും കൂടെ എനിക്ക് കഴിവുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്ത് നോക്കി. പിന്നെ ഞാൻ തന്നെ തീരുമാനിച്ചു ഞാനങ്ങ് എഴുതിയേക്കാം. അങ്ങനെയാണ് ഞാൻ ഒരു പടം നേരം അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഷൈനികമായിട്ട് ഒരു പടം. അതിൻ്റെ സ്ക്രിപ്റ്റ് ഞാൻ തന്നെയാണ്. അതായത് റെഡ് വൈനിലെ ഒരു ആ ഒരു സിനിമയുടെ ഫീല് വേറെയാണ്, മംഗ്ലീഷിൻ്റെ ഫീല് വേറെയാണ്. ഈ രണ്ട് സിനിമകൾ നോക്കിയപ്പോൾ ഏകദേശം സിനിമാ സമയങ്ങളിൽ തന്നെ ആയിരുന്നിരിക്കണം ഇക്കടെ ഈദ് കൂടെ ആ രണ്ട് സിനിമകൾ ഇറങ്ങുന്ന സമയത്ത്. അപ്പോൾ ഈ സിനിമയിലുള്ള ഈദ് എന്ന് പറയുന്നത് നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവമായിരിക്കും. സിനിമാക്കാരുടെ ഈദ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ പരിപാടികളൊക്കെ ഉണ്ടോ? അപ്പോൾ ഈ സിനിമാക്കാരുടെ ഈദ് എങ്ങനെയായിരിക്കും നോർമലി? അല്ല, ആദ്യം എൻ്റെ കാര്യം പറയാം. ഇപ്പോൾ ഈദ് എന്ന് പറയുന്ന എല്ലാ ആഘോഷങ്ങളും നമ്മൾ ആഘോഷിക്കാറുള്ളതാണ്. ഈദ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എനിക്ക് ഈദ് എന്ന് പറയുമ്പോൾ നേരെ തലേന്നാൾ ഞാൻ എറണാകുളത്താണ് താമസിക്കുന്നത്. തലേന്നാൾ എത്ര തിരക്കുകളുണ്ടെന്ന് പറയുമ്പോഴും ഞാൻ നേരെ പൊന്നാനിയിലേക്ക്, എൻ്റെ ഉമ്മയും ഇപ്പോൾ ഇല്ല, പക്ഷേ ഉണ്ടായിരുന്ന സമയത്താണെങ്കിലും ഇപ്പോൾ അതിനുശേഷമാണെങ്കിലും അവിടെ പോവാം. അവിടെ നാട്ടിൽ നാട്ടുകാരെ മുഴുവൻ കണ്ട് നാട്ടുകാരുടെ കൂടെ ഈ പെരുന്നാൾ നമസ്കാരം, പിന്നെ അവരോടൊപ്പം അവരുടെ വീടുകളിലൊക്കെ റിലേറ്റീവ്സിൻ്റെ വീടുകളിലൊക്കെ സന്ദർശിക്കുക, ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഈദ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണല്ലോ സൗഹൃദങ്ങൾ പുതുക്കുകയാണ് ഈദ് എന്ന് പറയുന്നത്. അല്ലാതെ നമ്മളിപ്പോൾ കുറേ ഭക്ഷണം ഉണ്ടാക്കി അല്ലെങ്കിൽ പടക്കം പൊട്ടിക്കൽ മാത്രമല്ല, അതുണ്ടാവാം കുട്ടികൾക്കും മറ്റുമൊക്കെ ആ രീതിയിലുണ്ടാവും. സിനിമ പഴയ ഈദ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമയായിരുന്നു. ഓക്കെ. ഒരു സിനിമ കാണാനുള്ള വീട്ടിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് എൻ്റെ ഈദ് എന്ന് പറയുന്നത്. ഇപ്പോൾ എനിക്ക് വളരെ ചെറുപ്പത്തിലൊക്കെ ന്യൂഡൽഹി എന്ന സിനിമ എന്നൊക്കെ പറയുന്നത് എനിക്ക് ഈദ് ഓർമ്മ വരുന്നത് ന്യൂഡൽഹി എന്ന സിനിമ വരുമ്പോഴാണ്. എനിക്ക് എൻ്റെ മനസ്സിൽ ന്യൂഡൽഹി കാണാൻ പോയതൊക്കെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അന്ന് ഒക്കെ നമ്മൾ ഇപ്പോഴത്തെ പോലെ എല്ലാ ദിവസവും ടി വി ഇപ്പോൾ സിനിമ കാണാൻ സ്വാതന്ത്ര്യമൊന്നും കിട്ടണമെന്നില്ല, അപ്പോൾ എല്ലാ പിള്ളേരും കൊടുക്കണ്ടെന്നറിയില്ല. പക്ഷേ അന്നൊക്കെ നമുക്ക് വളരെ അപൂർവമായിട്ടാണ് സിനിമ കാണാനുള്ള ഒരു ചാൻസ് കിട്ടുന്നത്. പെരുന്നാളിന് നമുക്ക് കുറച്ച് ഫ്രീഡം ഉള്ള സമയമാണ്. അപ്പം ഞങ്ങളുടെയൊക്കെ സമയത്ത് ആ സമയത്ത് തിരൂർ പൊന്നാനി അന്ന സമയത്ത് അത്ര റിലീസ് വന്നിട്ടില്ല. പിന്നെ ഗുരുവായൂരൊക്കെ പോയിട്ടാണ് ഞങ്ങൾ സിനിമ കാണുന്നത്. അപ്പോൾ അല്ല 20-30 കിലോമീറ്റർ, പക്ഷെ ഞാൻ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലാണ്. പൊന്നാനി നിന്ന് 10 കിലോമീറ്ററും ഗുരുവായൂർ നിന്ന് 19 കിലോമീറ്ററാണ് എൻ്റെ ദൂരം. ഞാൻ ശരിക്കും ചാവക്കാട് നിന്ന് 17 കിലോമീറ്റർ അങ്ങനത്തെ ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ നമ്മുടെ ഒരു ഹോം ടൗൺ ഒക്കെ ആയിട്ട് തന്നെ കൂട്ടാവുന്നതാണ്. അപ്പോൾ അവിടെ എല്ലാം സിനിമ. പിന്നെ തിരൂർ കുറച്ചും കൂടെ ദൂരെയാണ്. അപ്പോൾ തിരൂർ അന്ന് പുഴയൊക്കെ കടന്നു പോകണം, എന്നിട്ടും ഞങ്ങൾ അവിടെയൊക്കെ പോയി സിനിമ കാണുക എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. പക്ഷേ ഈ ഈ സിനിമ റിലീസിൻ്റെ സമയം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ രസകരമായിട്ട്, കാരണം ഒരു മനസ്സിൽ ഓർത്തു വെക്കാൻ പറ്റാവുന്ന ഒരു അനുഭവം ഉണ്ടായത്. ഇതുപോലെ തന്നെ എല്ലാ പ്രാവശ്യത്തെയും പോലെ ഞാൻ പൊന്നാനിയിൽ നിന്ന് എറണാകുളത്ത് നിന്ന് പൊന്നാനിയിലേക്ക് പോവുകയും പൊന്നാനിയിൽ ഈദ് ആഘോഷിക്കുകയുണ്ടായി. അപ്പോൾ ഞാൻ അന്ന് മംഗ്ലീഷ് ഇറങ്ങിയ സമയത്ത് ഞാൻ വിചാരിച്ചു പെരുന്നാൾ ഭക്ഷണമൊക്കെ കഴിച്ച് തിയേറ്റർ ഒന്ന് കാണാം. അപ്പോൾ ഞാൻ വൈഫ് എവിടെ പോകുമ്പോഴും എൻ്റെ കൂടെ കൊണ്ടുപോകാൻ പറ്റാവുന്ന സ്ഥലങ്ങളിലൊക്കെ എൻ്റെ കൂടെ വരും. ട്രാവലിംഗ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ അവിടെ പറഞ്ഞു ഞാനും വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും വൈഫും കൂടെ ആദ്യം പൊന്നാനി തിയേറ്റർ, ശക്തി തിയേറ്റർ മാറ്റിനിക്ക് പോയി. മാറ്റിനി കണ്ടപ്പോൾ അവിടെ ഫുള്ളാണ്, വളരെ സന്തോഷം. അപ്പോൾ പറഞ്ഞു നല്ല കളക്ഷൻ്റെ കുറേ ആൾക്കാർ തിരിച്ചു പോയി എന്ന് പറഞ്ഞു. നേരെ ഞങ്ങൾ വളാഞ്ചേരി സൈഡിൽ ഒരു തിയേറ്ററിൽ പോയി, അവിടെയും ഫുള്ളാണ്. അവിടെ ഫസ്റ്റ് ഷോ സമയത്താണ് ചെല്ലുന്നത്. അവിടെ നല്ല റിസപ്ഷൻ നല്ല രീതിയിൽ കഴിഞ്ഞു. അവസാനം ഞാൻ തിരൂരാണ് പോകുന്നത്. തിരൂർ പറഞ്ഞു വന്നപ്പോൾ തിരൂർ ഞാൻ നേരെ ചെല്ലുന്ന സമയത്ത് അവിടെ സെക്കൻഡ് ഷോക്ക് ടിക്കറ്റ് ക്ലോസ് ചെയ്യുന്ന സമയം, ഒരു 3 ഷോയ്ക്കുള്ള ആളുകൾ തിരിച്ചു പോവുകയാണ്.
തിരിച്ചു ഒരു സംവിധായകന്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാവുന്ന സമയമാണ്. ഈദ് ഡേയിൽ മൂന്ന് ഷോയ്ക്കുള്ള ആളുകൾ തിരിച്ചു പോവുകയാണ്. അത് വലിയ തിയേറ്ററാണ്, അന്നത്തെ അവിടുത്തെ തിരൂർ തന്നെ വലിയ തിയേറ്ററിലാണ്. അത്രയും ആളുകൾ തിരിച്ചു പോകുന്നു. സെക്യൂരിറ്റി മറ്റേ ഈ ഗേറ്റ് കീപ്പർ ഇത് ക്ലോസ് ചെയ്യാനുള്ള ബന്ധപ്പാടാണ്. അപ്പോഴാണ് രണ്ട് പേരും ഞാൻ എൻ്റെ ഭാര്യയും കൈപ്പിടിച്ചുകൊണ്ട് ഈ തിരക്കിനിടയിലോട്ട് ഇടിച്ചു കയറാൻ വേണ്ടി നോക്കുന്നത്. ഞാൻ ഇടിച്ച് കയറുന്നുണ്ട്, ഞാൻ അയാളോട് പറഞ്ഞു അങ്ങനെ സംഭവം, പക്ഷേ അയാൾ കേട്ടില്ല. അയാൾ ഞാൻ ഇടിച്ച് ഞാൻ എൻ്റെ സിനിമയുടെ ആ ഒരു അധികാരത്തിൽ ഞാൻ കയറി അവസാനത്തെ ആളുകളെയും പുറത്താക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടെ ഒരുത്തൻ ഇടിച്ച് കയറുമ്പോൾ എന്നെ പിടിച്ച് അങ്ങ് തള്ളി ഈ ഗേറ്റ് കീപ്പർ. ഇതിനോട് തന്നോട് പറഞ്ഞാൽ മനസ്സിലാവില്ല ക്ലോസ് ആയി ഇങ്ങനെ എങ്ങോട്ട് ഇടിച്ച് കയറുന്നത്. അപ്പോൾ ഞാൻ ചേട്ടാ ഞാൻ ഈ സിനിമയുടെ സംവിധായകനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ സംവിധായകനാണ്, അയാൾക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു അതെ ഞാൻ ഈ സിനിമയുടെ സംവിധായകനാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു വീണ്ടും ഞാൻ സലാം ബാപ്പുമാണ് വീണ്ടും വീണ്ടും പറഞ്ഞു. അപ്പോഴും പുള്ളി അയ്യോ സോറി സാർ എന്നിട്ട് എന്നെ അകത്തേക്ക് കൊണ്ടുപോയി. അയാൾ പുറകെ എൻ്റെ മാനേജറുടെ പുറകെ റൂമിലേക്ക് എത്തുന്നത് വരെ എന്നോട് സോറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സോറി അല്ല പറയേണ്ടത്, ഞാൻ താങ്ക്സ് ആണ് നിങ്ങളോട് പറയേണ്ടത്. കാരണം എന്നെ ആ തള്ളലുണ്ടല്ലോ അതെനിക്ക് കിട്ടുന്ന ഒരു അംഗീകാരം തന്നെയാണ്. ആ ഒരു സിനിമയ്ക്ക് ടിക്കറ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അത്രയും ചെയ്യുന്ന, പക്ഷേ അതാണ് ആ ഒരു രീതിയിൽ ഒരു മെമ്മറബിളായിട്ടുള്ള സിനിമയുമായി എൻ്റെ സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും ഓർത്തു വെക്കാൻ പറ്റുന്ന സന്തോഷിക്കുന്ന ഒരു തള്ളലായിരുന്നു ആ തള്ളൽ. ഈ തീയൊരു തള്ളലല്ല കേട്ടോ. എന്നാലും ഈ ഒരു തള്ളലിൻ്റെ കാര്യം എനിക്ക് ഓർമ്മ വന്നു, എനിക്ക് ഓർമ്മ വന്നു. നമ്മളിപ്പോൾ ഈ ലോക്ക്ഡൗണും കൊറോണ കാലഘട്ടങ്ങളൊക്കെ വന്നപ്പോൾ ഒരു ചെറിയൊരു വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, ഈ തിയേറ്ററുകളിൽ സിനിമ ഇറക്കുന്നതിന് പകരം ഓൺലൈനായിട്ട് സിനിമകൾ റിലീസ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നതും തിയേറ്റർ ഉടമകൾ അതിനെ എതിർത്തതും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ, ഇപ്പോൾ മലയാള സിനിമ ഇനിയിപ്പോൾ ഈ കൊറോണ അതിജീവനം കഴിഞ്ഞതിന് ശേഷം എങ്ങനെയായിരിക്കും? ഇതിനെ സംബന്ധിച്ചിടത്തോളം ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് എന്നും പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ കൊറോണ ഒരു നിമിത്തമാവുന്നുണ്ടെങ്കിൽ അത് പക്ഷേ എങ്ങനെയായാലും ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളും വളരെ സജീവമായി കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ ചെറിയ ചെറിയ സിനിമയ്ക്ക് സ്പേസ് കിട്ടാൻ ഇപ്പോഴും തിയേറ്ററിൽ ജസ്റ്റ് ഇങ്ങനെ ഈ രീതിയിൽ അവരുടെ പ്രൊഡക്ഷൻ തന്നെ നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള സിനിമകൾ അവിടെ റിലീസ് ചെയ്യട്ടെ എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. ഇപ്പോൾ ഒരു പ്രൊഡ്യൂസർക്ക് അവർക്ക് മുടക്ക് മുതൽ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയായിരിക്കും. പലരും പലിശക്കൊക്കെ പണം എടുത്തിട്ടാണ് സിനിമ ചെയ്യുന്നത്. അത് അനിശ്ചിതകാലമായിട്ട് എന്നത്തേക്ക്, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു തിയേറ്റർ എന്ന് പറയുന്ന തിയേറ്റർ തുറന്നാൽ തന്നെ എത്ര ആളുകൾ ഒരു തിയേറ്ററിൽ എത്ര സമയമെടുത്താണ് അവർ തിയേറ്ററിലേക്ക് എത്താൻ പോകുന്നത്. ഈ തിയേറ്ററിലേക്ക് എത്തിയാൽ എങ്ങനെയായിരിക്കും അതിൻ്റെ മാനദണ്ഡം, സോഷ്യൽ ഡിസ്റ്റൻസിങ് എങ്ങനെയായിരിക്കണം, അതിനെക്കുറിച്ചൊന്നും അറിയില്ല. പിന്നെ ഇപ്പോൾ നമ്മൾ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ പണ്ടൊക്കെ എന്ന് പറയുന്നത് നമ്മൾക്കെല്ലാം ഇടയ്ക്ക് വല്ലപ്പോഴും ആഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിലോ ഒരു ദിവസം നമ്മൾ പോയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു ഒരു ഹോട്ടലിൽ നിന്ന്. നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഹോട്ടൽ ഒന്ന് ഒരു പാർക്കിലൊക്കെ പോയി ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുന്നു. ഇപ്പോൾ അതെല്ലാം വീട്ടിലെത്തിക്കൊണ്ടിരിക്കുകയാണ്, ഓൺലൈനാണ്. നമ്മുടെ വീട്ടിലേക്ക് ഓൺലൈൻ ഇരിക്കുന്നു, പിന്നെ എല്ലാം അങ്ങനെ തന്നെ. പിന്നെ നമ്മുടെ വീടുകളിലൊന്നും പഴയ പോലെ സാധാരണ ടി വി ഒന്നുമല്ല. മിക്കവാറും ആളുകളുടെ വീടുകളിൽ നമുക്ക് വലിയ അത്യാവശ്യം സൗകര്യവും ശബ്ദ സൗകര്യങ്ങളൊക്കെ ഉള്ള ടി വി ആണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതില്ലാത്തവരുണ്ടാവാം, അത്തരത്തിൽ ആളുകൾക്ക് വേണ്ടിയായിരിക്കാം ചിലപ്പോൾ ഇൻ ഫ്യൂച്ചറിൽ. പക്ഷേ ഈ ലോകത്തിൽ എല്ലായിടത്തും ഈ ഇത്തരം പ്ലാറ്റ്ഫോമുകൾ വന്നതിന് ശേഷം തിയേറ്റർ നിലനിന്നിട്ടുണ്ട്. തിയേറ്ററിൽ കാണണം എന്ന് ആഗ്രഹിക്കുന്നവൻ തിയേറ്ററിലേക്ക് പോയിട്ട് കാണുള്ളൂ. അതിൻ്റെ ഒരു സൗകര്യം, അതിൻ്റെ ഒരു സുഖവും അതിൻ്റെ ഒരു ഭംഗിയൊന്നും വീട്ടിലിരുന്ന് കാണാൻ കിട്ടാൻ. കാരണം ഒരു അതിപ്പോൾ സിനിമാക്കാരനാണെങ്കിൽ പോലും, സിനിമാക്കാരന് ഇപ്പോൾ നമുക്ക് എത്ര വട്ടം നമ്മൾ ടി വി നമ്മളിപ്പോൾ നമ്മുടെ സ്റ്റുഡിയോയിൽ ഇരുന്നിട്ട് സിനിമ കാണുമ്പോൾ കിട്ടുന്നൊരു സുഖമല്ല തിരിച്ച് ക്രൗഡിൻ്റെ ഇടയിൽ നിന്ന് കിട്ടുന്നത്. കറക്റ്റ് ജഡ്ജ്മെൻറ്റ് കിട്ടണമെങ്കിലും കറക്റ്റ് അതെന്താണ് ആസ്വദിക്കാനും പറ്റുന്നത് ക്രൗഡിൻ്റെ ഇടയിൽ നിന്ന് തന്നെയാണ്. പക്ഷേ നിവൃത്തിയില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? എന്തുകൊണ്ടും ആ പ്രത്യേകിച്ച് ആ ഒരു കൺസേൺ തന്നെയാണ്, ഒരു സോഷ്യൽ ഡിസ്റ്റൻസിങ് തിയേറ്ററുകളിൽ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളതൊരു വലിയൊരു കൺസേൺ തന്നെയാണ്. എന്നിരുന്നാലും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഇനിയും പുതിയ പുതിയ സംഭവങ്ങളും വരട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കാം. എന്നിരുന്നാൽ ആ ഒരു ഫീല് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ഭയം എല്ലാവർക്കും ഉള്ളതുപോലെ നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. ആ ഒരു ഫീൽ ഇന്ത്യൻ സിനിമ എന്ന് പറയുന്നത് തിയേറ്ററിൽ മാത്രമാണ്. ഇപ്പോൾ ബോളിവുഡായാലും ബോളിവുഡായാലും ടോളിവുഡായാലും നമ്മുടെ മലയാള സിനിമയായാലും സിനിമയുടെ ഫീല് എന്ന് പറയുന്നത് തിയേറ്ററിൽ കാണുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ സലാംക്കയുടെ ഒരുപാട് ഈദ് വിശേഷങ്ങൾ നമ്മൾ അറിഞ്ഞു പഴയ സിനിമകളെ കുറിച്ചിട്ടും. ഇനി സലാംക്കയുടെ പുതിയ വരാൻ പോകുന്ന പുതിയ സിനിമ, ആ ഒരു സിനിമയെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ബ്രേക്കിന് ശേഷം കാണാം. കറണ്ട്ലി ഈ സിനിമയെക്കുറിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഇനിയിപ്പോൾ പുതിയത് വരാൻ പോകുന്ന സിനിമ
സൈനികത്തിനെ വെച്ച് പ്ലാൻ ചെയ്യുന്ന പ്രോജക്റ്റ് എങ്ങനെയുള്ളതാണ്, എന്തെങ്കിലും ഒരു ഐഡിയ? ഇപ്പോൾ അതിൻ്റെ വലിയ മുന്നൊരുക്കങ്ങളും കാര്യങ്ങളും നടന്നില്ലെങ്കിലും എങ്ങനെയുള്ളതായിരിക്കാം, എങ്ങനെയുള്ളതായിരിക്കാം എക്സ്പെക്ട് ചെയ്യേണ്ടത്, ചെറിയൊരു ലൈറ്റ് തരാൻ പറ്റുമോ? എനിക്ക് ഒറ്റ കാര്യത്തിൽ മാത്രം ഉറപ്പ് പറയാൻ പറ്റും, ഞാൻ ചെയ്തിട്ടുള്ള റെഡ് വൈൻ മംഗ്ലീഷ് സിനിമയിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമയായിരിക്കും. അതിൻ്റെ പശ്ചാത്തലം വേറെയാണ്. അത് ഏറ്റവും രസം പറഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഈ ഇത് നാളിൽ പറയുന്ന പോലെ തന്നെയാണ് എന്നെ ഈ ദുബായ് അല്ലെങ്കിൽ UAE വെച്ചാണ് അതിൻ്റെ ഷൂട്ട് നടക്കുന്നത്. ഒരു 80% സിനിമ നടക്കുന്നത് ദുബായിലും അതുപോലെ ദുബായ് UAE എമിറേറ്റ്സുകളിൽ തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ സാധാരണ നമ്മൾ സിനിമ കണ്ടിട്ടുള്ള, ഞാനിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളാണെങ്കിലും ഞാൻ അറബിക് കഥയും സ്പാനിഷ് ഡയമണ്ട് നെക്ലസും ഒക്കെയാണ് ഇവിടെ വെച്ചിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ള സിനിമകൾ. അത്തരത്തിലൊരു സബ്ജക്റ്റേ അല്ല, ഇപ്പം ഇത്രയും വന്നിട്ടുള്ള സബ്ജക്റ്റുകളുടെ ഒരു പാറ്റേണേ അല്ല, വേറെ രീതിയിലുള്ള ഒരു ഇതുവരെ പറയാത്ത എന്നാൽ നമുക്കെല്ലാം അറിയാവുന്ന ഒരു ത്രെഡിൽ നിന്നാണ് എനിക്കത് ഡെവലപ്പ് ചെയ്തത്. ഞാൻ തന്നെയാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് എന്തായാലും ഒരു വ്യത്യസ്തത, തീർച്ചയായിട്ടും ഒരു വ്യത്യസ്തമായ സിനിമയായിരിക്കും അത്. എനിക്ക് തോന്നുന്നു ഒരു നമ്മളൊരു വേറൊരു കാര്യമുണ്ട്, ഞാൻ ഇപ്പം ഞാൻ കുറച്ച് ഗ്യാപ്പ് എടുത്തു എന്ന് പറഞ്ഞല്ലോ, ഞാൻ ഗ്യാപ്പ് എടുക്കുക, ഞാൻ കണ്ടിന്യൂ സിനിമ ചെയ്തുന്ന ആളായിരുന്നെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഇടയ്ക്ക് ഒരു പരാജയമൊക്കെ എനിക്ക് സഹിക്കാൻ പറ്റും. പക്ഷെ ഞാൻ തിരിച്ച് വരുന്ന സമയത്ത് എനിക്ക് അത്രയും കോൺഫിഡൻറ്റോടെ ഉണ്ടെങ്കിലേ ഞാൻ സിനിമയായിട്ട് വരുള്ളൂ, ഇനി നല്ലത് ചെയ്താൽ മതി എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെയാണ് ഞാൻ മാറി നിൽക്കുന്നത്. പല സിനിമകളിലും പലപ്പോഴും എനിക്ക് സിനിമ വരാതെയല്ല, ചില സിനിമകളിൽ സംഭവിക്കാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു സംവിധായകൻ ഒരു പ്രൊഡ്യൂസർ ഉണ്ടാകും, ഒരു ആർട്ടിസ്റ്റ് ഉണ്ടാകും, ഒരു സബ്ജക്റ്റ് ഉണ്ടാകും, ഇതെല്ലാം കൂടി എൻ്റെ മുന്നിൽ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. വന്നു ഞാനങ്ങ് സംവിധാനം ചെയ്താൽ മതി എന്ന് പറയുന്നൊരവസ്ഥയുണ്ട്. ഇത് നിങ്ങൾക്ക് വില്ലിംഗ് ആണോ, യെസ് ഓർ നോ മാത്രം പറഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ കയ്യിൽ അഡ്വാൻസ് തന്നിട്ടുണ്ടാകും, നിങ്ങൾ ചെയ്യുന്നു അത്, ഇത്രയും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ. പക്ഷേ ആ സിനിമ ചെയ്താൽ എങ്ങനെയായിരിക്കും എന്നെനിക്കൊരു വിഷനുണ്ട്. എങ്ങനെയായിരിക്കും ഞാൻ ഈ സിനിമ ചെയ്താൽ, അത് വേറെ ആൾ ചെയ്താൽ ഇപ്പം നന്നാകുമായിരിക്കും. അങ്ങനെ വിട്ടിട്ടുള്ള ഒരുപാട് സിനിമകളുണ്ട്. അത് എൻ്റെ തീരുമാനങ്ങൾ ശരിയായിരുന്നു എന്ന് പിന്നീട് ചില സിനിമ, പകുതി സിനിമകൾ വന്നിട്ടുണ്ട്, ചില സിനിമകൾ വന്നിട്ടില്ല. എൻ്റെ തീരുമാനങ്ങൾ ശരിയായിരുന്നു എന്നത് ഞാൻ ആ സിനിമ കാണുമ്പോൾ ഞാൻ മനസ്സിലാക്കാറുണ്ട്. പിന്നെ ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് ഉണ്ടാകുന്ന, ഞാൻ പലപ്പോഴും അഡ്വാൻസൊക്കെ മേടിച്ച് ഞാൻ വീട്ടിൽ വന്ന് തിരിഞ്ഞും മറിഞ്ഞും എനിക്ക് ഉറക്കം കിട്ടാറില്ല. കാരണം ആ സിനിമ ചെയ്താൽ എന്നെ പ്രേക്ഷകർ അയ്യോ ഇയാളിത് ചുമ്മാ വെറുതെ വന്നിട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോൾ എൻ്റെ വൈഫ് എന്നെ വിളിച്ചുകൊടുത്ത് പറയും ഭയങ്കര ഡിസ്റ്റർബൻസ് ആണല്ലേ, അതെ നാളെ അഡ്വാൻസ് തിരിച്ചു കൊടുത്തോളൂ എന്ന് പറയുന്ന ഒരു വൈഫുണ്ട്. അത് തന്നെയാണ് എൻ്റെ ബലം എന്ന് പറയുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും ഒരു പടം ചെയ്തിട്ട് അവർക്ക് കുറച്ച് സാരി മേടിക്കാം അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് നടത്താം എന്നുള്ളതല്ല, നമുക്ക് എങ്ങനെയെങ്കിലും ജീവിക്കാം, പക്ഷേ നിങ്ങൾ ഡൗൺ ആയിട്ട് സിനിമ ചെയ്യണ്ട എന്ന് പറയുന്നൊരു ഫാമിലി എൻ്റെ കൂടെ ഉള്ളത് തന്നെയാണ് എൻ്റെ ബലം എന്ന് പറയുന്നത്. അപ്പോൾ ആ സിനിമകൾ വരുന്നത് പിന്നീട് അവൾ തന്നെ പറയും അത് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ആ ഒരവസ്ഥ. കാരണം വേറൊരു കാര്യമുണ്ട്, ഇപ്പോൾ നമ്മൾ രണ്ട് സിനിമ എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ എന്നെ ഇവിടെ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നു, നിങ്ങൾ പറയുന്നു റെഡ് വൈനെ കുറിച്ച് പറയുന്നു, മംഗ്ലീഷിനെ കുറിച്ച് പറയുന്നു, നാളെ ഞാനൊരു അതിനു മേലെ അല്ലെങ്കിൽ ഇതിപ്പോൾ കൊമേഴ്ഷ്യലി രണ്ട് സിനിമയും ലാഭകരമായിട്ടുള്ള സിനിമകളാട്ടോ. ഞാനിപ്പോൾ പലപ്പോഴും ചിലർ പറയും, ചില ചർച്ചകൾ വരുമ്പോൾ എനിക്ക് ചിരിയുള്ളിൽ ചിരി വരാറുണ്ട്. കാരണം റെഡ് വൈൻ എന്ന സിനിമ ആ സമയത്ത് സാറ്റലൈറ്റ് എമൗണ്ട് തന്നെ ടേബിൾ പ്രോഫിറ്റ് സിനിമയാണ്. അത് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു 4.5 crore rupees ആ സിനിമ കഴിഞ്ഞത്. ലാലേട്ടൻ, ഫഹദ് ഫാസിൽ, ആസിഫ് അലി, സുരാജ് അങ്ങനെയുള്ള മലയാള സിനിമയിലെ വലിയ താരങ്ങളുണ്ടായിട്ട് 4.5 crore rupees 42 days കൊണ്ടാണ് സിനിമ ഷൂട്ട് കഴിഞ്ഞത്. 4.75 crore rupees അത് ഏഷ്യാനെറ്റ് സാറ്റലൈറ്റ് ഇപ്പോഴും സ്ഥിരമായിട്ട് അത് ടെലികാസ്റ്റ് ചെയ്യുന്നുള്ളതാണ്. അപ്പം തന്നെ 25 crore rupees അവർക്ക് ലാഭമാണ്. പിന്നെ 2.5 crore rupees MG ഡിസ്ട്രിബ്യൂഷൻ. MG ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസർക്ക് പിന്നെ അതിൻ്റെ മേലെ ബാധ്യത ഇല്ല. അപ്പോൾ ആ 2.5 crore rupees, അപ്പോൾ 2.75 crore റെക്കോർഡിക്കലി ലാഭം കിട്ടിയ സിനിമയാണ് റെഡ് വൈൻ എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ പ്രൊഡ്യൂസർ ആ സമയത്ത് വളരെ സേഫായിട്ട് വളരെ അദ്ദേഹം ആയിട്ട് പല കാര്യങ്ങളും അയാൾ വളരെ ഹാപ്പിയോടുകൂടെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ സിനിമ ഹനി പ്രവാസിയായിരുന്ന മുഹമ്മദ് ഹനീഫ് മുഹമ്മദ് എന്ന് പറയുന്ന പ്രൊഡ്യൂസറാണ്. അദ്ദേഹം ഒരുപാട് സിനിമകൾ ഇപ്പോൾ അവസാനം എടുത്തിട്ടുള്ളത് ടിയാൻ പോലുള്ള സിനിമകൾ, അങ്ങനെ ഒരുപാട് സിനിമകൾ അദ്ദേഹം എടുത്തിട്ടുണ്ട്. ബോംബെ മാർച്ച്, അങ്ങനെ ഒത്തിരി സിനിമകൾ ഒരു കാലത്ത് വളരെ ടോപ്പായിട്ട് നിൽക്കുന്ന അദ്ദേഹം ഇപ്പോഴും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്, സലാം നിൻ്റെ സിനിമയിൽ നിന്നാണ് എനിക്ക് ലാഭം, നമ്മുടെ സിനിമയിൽ നിന്നാണ് ലാഭം കിട്ടിയിട്ടുള്ളത്, നമ്മൾ ഉടൻ അടുത്ത സിനിമയാണ്. ഒരു പ്രൊഡ്യൂസർ അങ്ങനെ വീണ്ടും നമ്മൾ വിളിക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം കുറച്ച് സാമ്പത്തികമായിട്ട് ഇപ്പോൾ കുറച്ച് ഇതിലാണ്, പക്ഷേ അയാൾ വളരെ കോൺഫിഡൻ്റായിട്ട് എന്നോട് പറയുന്നൊരു കാര്യം, നമ്മൾ ഇനിയും സിനിമ ചെയ്യും,
എന്ന് പറയുന്നത്. അതിലും നല്ല ലാഭം കിട്ടില്ല. അപ്പോൾ ഇത്തരം ലാഭം കിട്ടിയ സിനിമയാണെങ്കിൽ പോലും പലപ്പോഴും നമ്മൾ സിനിമ ചർച്ചകൾ ഇപ്പോൾ എന്നെ ഇവിടെ വിളിച്ച് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ നടത്തുന്നു, അത് ആ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നു. അത് അത്ര മോശമായതുകൊണ്ടല്ലോ. ഇനിയിപ്പോൾ ഞാൻ പറയട്ടെ, ഇനിയിപ്പോൾ ഞാനൊരു നിരന്തരമായിട്ട് ഞാൻ ഈ ഒരു ബിലോ ആവറേജ് സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ അത് എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, ഓ അയാളല്ലെങ്കിലേ ഒരു കാര്യമില്ല, എന്ത് ഇത്രയും നല്ല നടന്മാരെ കിട്ടിയിട്ട് ഒന്നും ഉപയോഗിക്കാത്ത ആളാണ്. ഇനി ഞാൻ നല്ല സിനിമ എടുത്തു നിൽക്കുക, ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ഞാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സിനിമ എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും എന്നെ വാഴ്ത്തും. അദ്ദേഹം എടുത്തിട്ടുള്ള സിനിമകൾ അതിഗംഭീരമായിരുന്നു, കാലം അന്ന് അത്ര ശ്രദ്ധിക്കാതെ പോയതാണ് എന്ന് പറഞ്ഞ് നമ്മൾ ചിലപ്പോൾ വാഴ്ത്തലുകൾ കൊണ്ട്. അതാണ് സിനിമ എന്ന് പറയുന്നത്, മാറി നിൽക്കുന്നവനെ മറക്കുന്ന ലോകമാണ് സിനിമ. ദുബായിൽ വന്നു ആക്ച്വലി പെട്ടുപോയ ഒരു ആ സ്റ്റോറി എന്താന്ന് പറയാൻ പറ്റും. ഞാൻ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആയിരുന്നു. കാരണം എപ്പോഴും എനിക്കിഷ്ടമുള്ള, കാരണം ഇപ്പോൾ എല്ലാ സിനിമാക്കാരും സാധാരണ പറയും, എനിക്ക് ഒരുപാട്, ഇപ്പോൾ എൻ്റെ ഫാദർ ഒരു 30 വർഷത്തോളം പ്രവാസിയായിരുന്നു. പിന്നെ എൻ്റെ ബ്രദേഴ്സ് രണ്ടുപേരും ഇവിടെ തന്നെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. പിന്നെ എൻ്റെ സുഹൃത്തുക്കൾ, ഇപ്പോൾ ഞാൻ, എനിക്ക് തോന്നുന്നു എൻ്റെ കുടുംബത്തിൽ സിനിമ ആണെങ്കിൽ ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ നാട്ടിൽ നിൽക്കുന്ന അപൂർവ ആളുകളിൽ ഒരാളാണ് ഞാൻ. ബാക്കി എല്ലാവരും എൻ്റെ ഫാമിലി മുഴുവൻ ആ ഒരു ദുബായ് ഒരു പ്രവാസത്തിൽ ജീവിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഇതൊരു വേറൊരു, കാരണം കുടുംബക്കാരുടെ അടുത്തേക്ക് ഇടക്ക് നാട്ടിൽ പോകുന്ന പോലെ തന്നെയാണ് എനിക്ക് ഇവിടെയും തോന്നിയിട്ടുള്ളത്. ഇടയ്ക്ക് ഞാനൊരു ഗ്യാപ്പ് എടുത്തു, കാരണം എൻ്റെ വർക്കുകൾ നീണ്ടു പോകുന്നതിനനുസരിച്ച് ഇവിടെ വരുമ്പോൾ ഈ ചോദ്യങ്ങളുണ്ടല്ലോ, അടുത്തപ്പെടും എന്ന് പറയുന്നൊരു ചോദ്യം, അതിൻ്റെ ആൻസർ കിട്ടിയാൽ മതി എന്ന്. അതിനിടയിലാണ് ഞാൻ ഇപ്പോൾ ഷൈനികവുമായിട്ടുള്ള ഈ ഒരു കഥ മനസ്സിലേക്ക് വരികയും അതിൻ്റെ പ്രൊഡ്യൂസറാവുകയും അതിൻ്റെ അനൗൺസ്മെൻറ്റ് നടക്കുകയും ചെയ്തു. അപ്പോൾ അതിന് ഞാൻ എഴുതിയ ഒരു സ്ക്രിപ്റ്റ്, ഞാൻ ഇപ്പോൾ ഷെയ്നുമായിട്ട് എഴുതിയ ഒരു സ്ക്രിപ്റ്റ് എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള സഹിർ ഉമ്മർ എന്ന് പറയുന്ന ഒരു ആഡ് ഫിലിം മേക്കറും അദ്ദേഹം അത് വായിച്ച് ഞാൻ വായിക്കാൻ കൊടുത്തിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഇവിടെ ഒരു ഷോയുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇങ്ങോട്ട് വരേണ്ടി വന്നു. അദ്ദേഹം സ്ഥിരമായിട്ട് മിസ്സസ് മലയാളി എന്ന് പറയുന്നൊരു നാട്ടിൽ ചെയ്യാറുണ്ട്, അത് ഇവിടെയും ചെയ്യാൻ വേണ്ടിയിട്ട് ഈ, അപ്പോൾ ഞാനാണ് അതിൻ്റെ ജഡ്ജായിട്ടൊക്കെ പോകാറുണ്ട്. അപ്പോൾ എന്നോട് ഇങ്ങനെ കാര്യങ്ങൾ സംസാരിച്ചു. അതിനിടയിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഡ്യൂസർ വന്നു, ഒരു അപ്പോൾ ഒരു കഥ അവരിങ്ങനെ മനസ്സിലിങ്ങനെ ഒരു തോട്ടുണ്ട്. അപ്പോൾ എന്നെ വിളിച്ച് ചോദിച്ചു എങ്ങനെയാണ് ഇതൊന്ന് വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ എന്നോട് ചോദിച്ചു ഇക്കാക്ക് എഴുതാൻ പറ്റുമോ, ഈ സംഭവം എഴുതാൻ പറ്റുമോ. അപ്പോൾ എന്നോട് കഥ ഒരു തോട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഞാൻ വേറെ രീതിയിലൊന്ന് ഡെവലപ്പ് ചെയ്യാം നോക്കട്ടെ എന്ന് പറഞ്ഞു. ഞാനത് മനസ്സിലിട്ടതിന് ശേഷം ഞാൻ വിളിച്ചു പറഞ്ഞു, ഞാൻ ഇങ്ങനെ അത് മാറ്റിയിട്ടുണ്ട്, ആ കഥയുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല, ഇങ്ങനെ ഉണ്ട്, ഇത് ഓക്കെയാണോ എന്ന് ചോദിച്ചു. ഓക്കെയാണ്. അപ്പോൾ എന്നാൽ അത് ഇവിടെ ഒരു മാസം കൊണ്ട്, അപ്പോൾ ഒരു മാസം ഷോയുടെ സമയമുണ്ട്. എനിക്കൊന്ന് ഏപ്രിൽ 13-നായിരുന്നു ആ ഷോ വെച്ചിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ വരാം. അപ്പോൾ ഒരു മാസം കൊണ്ട് സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ഈ ഷോയും കഴിഞ്ഞ് തിരിച്ചു പോവാം, ഇതായിരുന്നു പ്ലാൻ. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ വേറൊരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിനിടയിൽ എൻ്റെ ലൊക്കേഷൻ കാണാം. അപ്പോൾ ഞാൻ ഷെയ്ൻ നിഗത്തിൻ്റെ ഒരു സിനിമയിൽ നായിക എന്ന് പറയുന്നത് പുതുമുഖം വേണം, അത് ഡിമാൻഡ് ചെയ്യുന്നതാണ്. കാരണം ഇപ്പോൾ നമ്മുടെ ഒരു അത് അങ്ങനെയാണ്, കാരണം ഒരു അറബ് ലുക്കുള്ള ഒരു കുട്ടിയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് നിലവിലുള്ള ഒരു നായിക അതിന് ആപ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ആവട്ടെ. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓഡിഷനൊക്കെ വെച്ച് എനിക്ക് അതിൻ്റെ ഇടയിൽ ഒരു ഇവിടെ നിന്നൊരു കിട്ടി, അവർക്ക് ആ സിനിമയിലേക്ക് ഒരു ഇതാവും. അപ്പോൾ ലൊക്കേഷനും കാണാം, ഈ ചൂടൊക്കെ വരുന്നതിന്, അതാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു കാൽക്കുലേഷൻ. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ലോ കാര്യങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ ഈ 8-ാം തീയതിയാണ്, മാർച്ച് 8-ാം തീയതിയാണ് ഞാൻ വന്നത്. വന്ന് ഒരു എനിക്ക് തോന്നുന്നു ഒരാഴ്ചക്കകം തന്നെ ഞാൻ റൂമിന് അകത്ത് മാത്രമായി. റൂമിനകത്ത് മാത്രമായത് ഈ പറഞ്ഞ എഴുത്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. സ്ക്രിപ്റ്റ് വിചാരിച്ചതിനേക്കാളും നന്നായിട്ട് എനിക്ക് സമയമെടുത്ത്, ഇപ്പോൾ ഒരു മാസം എന്ന് പറയുന്നത് 2 മാസം എടുത്ത് എനിക്ക് സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. വളരെ രസകരമായിട്ട് വന്നിട്ടുണ്ടെന്ന് പറയുന്ന ഒരു കോൺഫിഡൻസ്, എഴുത്തുകാരൻ എന്നുള്ള രീതിയിലൊരു കോൺഫിഡൻസ് ഉണ്ടാക്കാൻ ഇതിന്. കാരണം ചിലപ്പോൾ നമുക്ക് ഒരു മാസം എന്ന് പറയുമ്പോൾ നമ്മൾ ഓടിപ്പടച്ച് ചിലപ്പോൾ ഈ കറക്കവും ഒക്കെ ഉണ്ടാവാം, അതിനിടയിൽ ആണ് വളരെ കുറച്ച് സമയം ചിലപ്പോൾ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. പക്ഷേ ടൈം ലിമിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അത് എഴുതി തീർക്കാനുള്ളൊരു ഓട്ടം ഉണ്ടാവും. ഇതൊന്നുമില്ല, റിലാക്സ് ചെയ്ത് കാണുന്നു, സിനിമ കാണുന്നു, ഭയങ്കര ഇതായിട്ട്. ഒറ്റ സങ്കടമേ ഉള്ളൂ, ഈ പറഞ്ഞ പോലെ റിലേറ്റീവ്സും കൂട്ടുകാരും നാട്ടുകാരൊക്കെ ഉണ്ട്, അവരിലേക്കൊന്നും റീച്ച് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളെപ്പോഴും കഴിഞ്ഞ പോയ കാലങ്ങളിൽ റംസാൻ മാസമാണ്. അപ്പോൾ എപ്പോഴും ഞാൻ ഈ റംസാൻ മാസത്തെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരും പറയാറുണ്ട് ദുബായിലാണ് റംസാൻ. റംസാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം വേറെ ഒന്നുമല്ല, ഇപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട് പേര് പാലസിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ പറയും ഞങ്ങൾ ഓരോ പാലസിൽ നിന്ന് ഫുഡ്, പിന്നെ അതുപോലെ ഇപ്പോൾ ഞാൻ നേരത്തെ അറബിക്കഥാന്ന് പറഞ്ഞ സിനിമയിലൊരു സീനുണ്ട്, കണ്ടു ഓർമ്മ ഉണ്ടാവണം അറിയില്ല. ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുന്ന സമയത്ത്, ഒരു റംസാൻ മാസം ആവുന്ന സമയത്ത് ഇവർ സുരാജ് ശ്രീനിയേട്ടനെ ഇഫ്താർ പള്ളിയിൽ ഇഫ്താറിന് കൊണ്ടുപോവുകയും അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അതുപോലത്തെ കാഴ്ചകൾ ഞാൻ സിനിമ, ഞാൻ റംസാൻ ഒരിക്കലും ഇവിടെ ഉണ്ടായിട്ടില്ല. ഓക്കെ,
അപ്പൊ ഇപ്രാവശ്യം ഒന്ന് അനുഭവിച്ച് എന്താണെന്നൊന്ന് അറിയാലോ എന്നൊക്കെ കരുതി. ഇപ്രാവശ്യം പള്ളി പോയിട്ട് ദുബായിയുടെ ശരിയായ ഒരു റമദാൻ ഫീൽ ഇപ്രാവശ്യം ആർക്കും കിട്ടിയിട്ടില്ല. ആ സമയത്ത് തന്നെ ഞാൻ വന്നു കറക്റ്റ് ആയിട്ട്. ഇതിനു മുന്നേയുള്ള റമദാനുകളാണെങ്കിൽ ദുബായിൽ എന്നും ഒരു നല്ല ഫീൽ ആയിരുന്നു. ദുബായിൽ എല്ലാവർക്കും റമദാൻ ഒരു ആഘോഷം തന്നെയാണ്. ഫുള്ള് ലൈറ്റിങ്ങും ഭക്ഷണം എല്ലാവർക്കും ഒരു നല്ലൊരു ഫീൽ ആയിരുന്നു. രാത്രി മുഴുവൻ എല്ലാം ഓപ്പൺ ഓൺ ആയിട്ടിരിക്കുക. നമ്മുടെ പ്രേക്ഷകർക്ക് ഈ ഈദ് ദിനത്തിൽ കൊടുക്കാനുള്ള മെസ്സേജ് എന്താണ്? ഈദ് ദിനത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിലെ ഒരുപാട് പ്രവാസ ലോകത്തിൻ്റെ വേറൊരു രീതിയിലുള്ള മുഖം കണ്ടൊരു സമയമാണ്. കാരണം നമ്മുടെ നാടും ഇവിടെയും തമ്മിലുള്ള ഒരുപാട് ഇത് നമ്മുടെ നാട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നൊരു സമയം, പോകാൻ പറ്റാത്തതിലുള്ള ബുദ്ധിമുട്ടുകൾ, അതൊരു പ്രവാസി എന്നുള്ള രീതിയിൽ അവിടെ അതേ ഫീല്. കാരണം ഞാൻ ഇപ്പോൾ ക്യൂലൊക്കെ എഴുതിയത് അതിനെക്കുറിച്ചായിരുന്നു. അത് വല്ലാത്തൊരു ഫീലാണ്. അത് ഇപ്പോൾ നമുക്ക് വീടാകുമ്പോൾ നമുക്കൊരു ഷെൽട്ടർ ഉണ്ടാവും, നമുക്ക് ഉണ്ടാവും. ഇത് പലപ്പോഴും നമ്മൾ ഗ്രൂപ്പായിട്ട് താമസിക്കുമ്പോൾ ഈ നമ്മളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ അസുഖങ്ങളുടെ ഇടയിൽ നമ്മൾ വല്ലാതെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഓരോ പ്രവാസിയും അങ്ങനെ തന്നെയാണ് ബുദ്ധിമുട്ടുന്നത്. അപ്പോൾ അത് വല്ലാതെ അവരുടെ ഒരു വേദനയിൽ പങ്കാളിയാവാൻ പറ്റിയെന്നുള്ള. പിന്നെ പ്രവാസ ലോകത്തോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ അതിജീവിക്കും, അതിജീവിക്കാതൊന്നും പോകുന്നില്ല. ചിലപ്പോൾ നമ്മുടെ കൂടെ കുറച്ച് കാലം ഇവരുടെ നമ്മളതുമായിട്ടൊന്ന് സമരസപ്പെടാനുള്ളൊരു സമയമെടുക്കും. ഭീതി ഒഴിവാക്കിയിട്ട് നമ്മൾ അതിനോടൊപ്പം സഞ്ചരിക്കേണ്ടി വരും. നമുക്കിതെല്ലാം ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുന്നുള്ളതാണ്. ഇപ്പോൾ ദുബായ് പോലുള്ളൊരു സ്ഥലത്ത് വളരെ ഒരു ഐസൊലേറ്റഡ് ആയി കിടന്നൊരു ഒരു ലോകമായിരുന്നു, വളരെ ഡെസേർട്ടഡ് ആയിരുന്നു. ഇതെല്ലാം നമ്മൾ മലയാളികളൊക്കെ വന്നിട്ട് തന്നെയാണ് ഒരു ഒരു പച്ചപ്പാക്കി മാറ്റിയിട്ടുള്ളത്, വലിയ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏത് പ്രതിസന്ധിയിലും നമുക്ക് തളരാതെ കൂടെ നിൽക്കാൻ പറ്റുന്ന ഒരു ഒരു മനസ്സുണ്ട് കഴിവുണ്ട് പ്രവാസി, പ്രത്യേകിച്ച് മലയാളികൾക്ക്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രവാസ ലോകത്ത് മലയാളികൾക്ക് അവരുടേതായിട്ടുള്ള പ്രത്യേക സ്ഥാനം കിട്ടുന്നതിന്. നമ്മളിതെല്ലാം അതിജീവിക്കും. പിന്നെ നാട്ടിലാണെങ്കിലും ഒരുപാട് പല രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് വന്നുകൊണ്ടിരിക്കുന്നതല്ലേ. എല്ലാറ്റിൽ നിന്നും നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങളിൽ നിന്നെല്ലാം പോസിറ്റീവായിട്ടുള്ള വൈബ് ഉണ്ടാക്കുകയും അതിനെ ഇത് ചെയ്യും. ഞാൻ നേരത്തെ ഒരു എഴുത്തിൽ പറഞ്ഞ പോലെ ഈ പുതിയ കാലത്ത് ഏറ്റവും നെഗറ്റീവായിട്ടുള്ള വേർഡ് പോസിറ്റീവാണ് എന്ന് പറയും. അതൊരു തമാശയായിട്ട് പറഞ്ഞത്. അപ്പൊ അതുപോലെ തന്നെയാണ് എല്ലാ നെഗറ്റീവിൽ നിന്നും നമ്മൾ പോസിറ്റീവായിട്ട് പോസിറ്റീവ്നെസ് കണ്ടെത്തുകയും നമ്മൾ ഉയർന്നു വരാൻ നോക്കുക എന്നുള്ളതാണ് എനിക്ക് ഈ ഈദ് നാളുകൾ. ഈദ് എന്ന് പറയുന്നത് ത്യാഗത്തിൻ്റെ, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും കാലം എടുത്ത വ്രതത്തിൻ്റെ ശക്തിയുടെ ഒരു സമയമാണ്. അപ്പോൾ ആ ഈദിൻ്റെ കരുത്തുകൊണ്ട് തന്നെ നമുക്ക് വരും കാലങ്ങളിൽ നമ്മൾ പ്രതീക്ഷയോടെ മുന്നോട്ട് പോകും. ഈ ഇതൊന്നും ഒരു തടസ്സമാവാതെയും നോക്കുക. അത് എന്തായാലും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അച്ചീവ്മെൻ്റ് ഉണ്ടാവും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഒരിക്കൽ കൂടി പ്രേക്ഷകർക്ക് എൻ്റെ ഈദാശംസകൾ. ഇത് ഇനിയുള്ള കാലങ്ങൾ, വരും കാലങ്ങൾ വളരെ ഗംഭീരമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ സ്നേഹത്തോടെ ഈ എൻ്റെ വരാൻ പോകുന്ന സിനിമകൾക്ക് എല്ലാ സപ്പോർട്ടും ഉണ്ടാവണം എന്ന് പേഴ്സണലായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.